കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന അപ്ലിക്കേഷനുകൾ ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ പറയാൻ പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ടു പോസിറ്റീവ് ഇന്റർനെറ്റിംഗ് ആൻഡ് ദിസ് ഈസ് അനീസ് ബുവത്തി. ആദ്യമായി ഈ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള അപ്ലിക്കേഷനുകൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്ന അപ്ലിക്കേഷൻ സ്കൂൾ ആപ്പ് എന്നുള്ള അപ്ലിക്കേഷൻ ആണ്. ഈ അപ്ലിക്കേഷൻ നിങ്ങൾ തുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഓഫീസ് റിലേറ്റഡ്, ക്ലാസ് റിലേറ്റഡ്, റിസൾട്ട്സ് എന്നുള്ള മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇതിൽ തന്നെ ക്ലാസ് റിലേറ്റഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിന് സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ക്ലാസ് റിസോഴ്സസ്, ഇ ലൈബ്രറി, ഡിക്ഷണറി, റിസോഴ്സ് ബ്ലോഗ്സ്, സമഗ്ര റിസോഴ്സസ് വിക്ടേഴ്സ് ചാനൽ, വിക്കിപീഡിയ പോലെയുള്ളവ. ക്ലാസ് റിസോഴ്സുകൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്ത ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏത് സ്റ്റാൻഡേർഡാണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇ ലൈബ്രറി എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം, ഇംഗ്ലീഷ് ലൈബ്രറി പുസ്തകങ്ങൾ വായിക്കാനുള്ളത് ലഭിക്കുന്നതാണ്. അതിനുശേഷം ഡിക്ഷണറി കാണാവുന്നതാണ്. അതിനുശേഷം റിസോഴ്സ് ബ്ലോഗ്സ് എന്നുള്ള ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരള സിലബസ് പഠനത്തിന് സഹായിക്കുന്ന വ്യത്യസ്ത ബ്ലോഗുകളും കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ബയോവിഷൻ എന്നുള്ള അപ്ലിക്കേഷനാണ്. ഇത് നമ്മൾ മുമ്പ് പഠിച്ച ബയോവിഷൻ വീഡിയോ ബ്ലോഗിൻ്റെ ആൻഡ്രോയിഡ് അപ്ലിക്കേഷനാണ്. ഇതിൽ തന്നെ നിങ്ങൾ ഏറ്റവും മുകളിലായി കാണുന്ന സ്റ്റാൻഡേർഡ് വൈസ് റിസോഴ്സസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ പഠനത്തിനാവശ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സബ്ജക്റ്റ് വൈസ് റിസോഴ്സുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട റിസോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ശാസ്ത്രസഹായി എന്നുള്ള അപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ അപ്ലിക്കേഷന് കൂടുതലും ഉപയോഗപ്പെടുത്താൻ പറ്റുക LP UP സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സ്ക്രീനിൽ കാണുന്ന LP എന്നുള്ള സെഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ UP തിരഞ്ഞെടുക്കുന്ന പക്ഷം നിങ്ങൾക്ക് UP സ്കൂളിലെ കുട്ടികൾക്ക് ആവശ്യമായ വ്യത്യസ്ത വിഷയങ്ങളും ലഭിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് സമഗ്ര എന്നുള്ള അപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ അപ്ലിക്കേഷൻ SCERT ഒരു ഒഫീഷ്യൽ അപ്ലിക്കേഷനാണ്. ഈ അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഇ റിസോഴ്സസ്, ടെക്സ്റ്റ് ബുക്ക്, ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള മൂന്ന് വ്യത്യസ്ത ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇതിൽ തന്നെ നിങ്ങൾ ഇ റിസോഴ്സസ് തിരഞ്ഞെടുക്കുന്ന പക്ഷം ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, അനിമേറ്റഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ ടെക്സ്റ്റ് ബുക്കുകൾ ലഭിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്കും ലഭിക്കുന്നതാണ്. ഇതൊരു പുതിയ അപ്ലിക്കേഷനാണ്. റിസോഴ്സുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ നമുക്ക് കൂടുതൽ റിസോഴ്സുകൾ പ്രതീക്ഷിക്കാം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ക്വസ്റ്റ് ബാങ്ക് എന്നുള്ള അപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് പത്താം ക്ലാസ്, അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ പൂളുകൾ കളക്ട് ചെയ്യാൻ സഹായിക്കും. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് മെൻറ്റർ എന്ന അപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് വ്യത്യസ്ത ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സഹായകരമായിട്ടുള്ള വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യാൻ സഹായിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൈ ട്യൂഷൻ ആപ്പ് എന്ന ഒരു അപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ അപ്ലിക്കേഷനും കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ട്രയലായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീ അടച്ചുകൊണ്ട് ഇതിലെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഇതിലെ ട്രയൽ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം അത് വളരെ നല്ലതാണ് എന്ന് തോന്നുന്ന പക്ഷം മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓൺലൈൻ കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. അവസാനമായി നമുക്ക് പറയാനുള്ള അപ്ലിക്കേഷൻ എന്നുള്ളത് ട്യൂഷൻ മാഷ് എന്നുള്ള അപ്ലിക്കേഷനാണ്. ഇതും നമ്മൾ മുമ്പ് പറഞ്ഞ മൈ ട്യൂഷൻ ആപ്പ് പോലെ തന്നെ കുട്ടികൾക്ക് ഓൺലൈനായിട്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ ട്യൂഷൻ നൽകുന്ന ആപ്പാണ്. ഇതിലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള
ട്രയൽ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷനും ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അവസാനം പറഞ്ഞിട്ടുള്ള രണ്ട് അപ്ലിക്കേഷനും നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷന് വേണ്ടി ജോയിൻ ചെയ്യാൻ കൂടി ഉപയോഗിക്കാവുന്ന അപ്ലിക്കേഷനുകളാണ്. ഇതിലുള്ള ട്രയൽ വീഡിയോ കണ്ടതിനു ശേഷം മാത്രം നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. ഇത്രയാണ് നമുക്ക് പറയാനുള്ള കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമാവുന്ന അപ്ലിക്കേഷനുകൾ എന്നുള്ളത്. ഇവയുടെ ലിങ്കുകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും. നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താത്ത ഇതിലേറെ നല്ല അപ്ലിക്കേഷനുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വരും വീഡിയോകളിൽ നമ്മൾ അതിനെക്കുറിച്ചും പറയുന്നതായിരിക്കും. ഇത്രയാണ് കേരള സിലബസിലെ കുട്ടികൾക്ക് പ്രധാനമായും ഉപയോഗിക്കാൻ പറ്റാവുന്ന അപ്ലിക്കേഷനുകൾ എന്നുള്ളത്. ഇന്റർനെറ്റിന്റെ പോസിറ്റീവ് ഉപയോഗത്തെ കുറിച്ചിട്ടുള്ള ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിലെ വീഡിയോകൾ ഇനിയും ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോട് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വൃത്താകൃതിയിലുള്ള പോസിറ്റീവ് ഇന്റർനെറ്റിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഈ സീരീസിലെ തന്നെ കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങളുടെ തന്നെ സ്ക്രീനിൽ കാണുന്ന വീഡിയോ സജഷൻസിൽ ക്ലിക്ക് ചെയ്യുക.